അതിർത്തിയിൽ ഉടലെടുത്ത സംഘർഷത്തിൻ്റെ തുടർച്ചയെന്നോണം ചൈനയ്ക്ക് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെ 59 ചൈനീസ് ബന്ധമുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഇന്ത്യ നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഐ ടി മന്ത്രാലയമാണ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. രാജ്യത്തുള്ള എല്ലാ ടെലികോം സേവനദാതാക്കളോടും മൊബൈൽ ഫോൺ കമ്പനികളോടും ഈ ആപ്ലിക്കേഷനുകൾക്ക് ഇനി ഇടം നൽകരുത് എന്ന് ഐ ടി മന്ത്രാലയം നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ഏതു തരത്തിൽ ഇത് ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിക്കും എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. രാജ്യം ചൂണ്ടിക്കാട്ടുന്ന ഇതിനുള്ള കാരണം ഈ ആപ്ലിക്കേഷനുകൾ വഴി നമ്മുടെ സ്വകാര്യതാ ലംഘനം നടക്കുകയാണ് എന്നും മറ്റുള്ളവർക്ക് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേഗത്തിൽ സാധിക്കുമെന്നും ഒരു സംഘർഷമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പല വിവരങ്ങളും ചൈനയ്ക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കും എന്നുമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ആപ്ലിക്കേഷനുകൾ നിരോധിക്കാൻ ഇപ്പോൾ രാജ്യം തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മൾ വലിയ ഒരു ആശയ സംഘർഷത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ആദ്യം വേണ്ടത് നമ്മളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള വാതിലുകൾ അടച്ചിടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടുള്ള നീക്കം ഈ ആപ്ലിക്കേഷനുകളുടെ നിരോധനത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ടിക്ടോക്ക് പോലെ, ഷെയറിറ്റ് പോലെ, എക്സെൻഡർ പോലെയൊക്കെ ഉള്ള ആപ്ലിക്കേഷനുകൾ നിരോധിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവയാണ് എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ടിക്ടോക്കിന് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെയുള്ള ഈ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അവസരങ്ങൾ തെളിയിക്കുന്നതിനുള്ള വാതായനം തുറന്നിട്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടിക്ടോക്ക് ഈ നമ്മുടെ സ്വകാര്യതയിലേക്ക് നന്നായി കടന്നു കയറുന്ന ഒരു ആപ്ലിക്കേഷനാണ് എന്നുള്ളത് കൊണ്ട് അതിനെ നേരത്തെയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നതാണ്. പിന്നീട് അത് മാറ്റിവെച്ചത്. പക്ഷേ ടിക്ടോക്കിൻ്റെ നിർമ്മാതാക്കൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ രാജ്യം ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളൊന്നും, സുരക്ഷാ വിഷയങ്ങളൊന്നും ടിക്ടോക്കുമായി ബന്ധപ്പെട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇത് അതിർത്തിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചൈനയുമായി നിലനിൽക്കുന്ന ആ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന തീരുമാനമാണ്. നമ്മളെല്ലാറ്റിനും ചൈനയെ ആശ്രയിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാക്കുക എന്നതിൻ്റെ ഒരു തുടക്കമാണ്. ആ നിലയ്ക്കാണ് അതിനെ കാണേണ്ടത്. പക്ഷെ അങ്ങനെ നമ്മൾ ആ നിലയ്ക്ക് കാണുമ്പോഴും ഇപ്പോൾ ഷെയറിനോ എക്സെൻഡറിനോ പോലുള്ള ഡാറ്റ, ഈ നമ്മൾ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് സംഗതികൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷെയറിംഗ് ആപ്ലിക്കേഷൻസ്, യുസി ബ്രൗസർ പോലുള്ള ആപ്ലിക്കേഷൻ, ഇതിനൊന്നും ഇപ്പോൾ സജീവമായ ബദലുകൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികളുടേതായി ഇല്ല എന്നുള്ള ഒരു വലിയ പോരായ്മയുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനുകൾക്ക് ബദലുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇനി നമ്മുടെ ഇന്ത്യൻ കമ്പനികളെ, ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെയൊക്കെ സംബന്ധിച്ച് അതൊരു നിർണായകമായ വെല്ലുവിളിയായി മാറുകയാണ്. ഇതുപോലെ പ്രചാരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിൽ പുതിയ ആപ്ലിക്കേഷനുകൾ കൊണ്ടുവരിക, ഇതിനെല്ലാത്തിനും ബദൽ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ച് നോക്കണം, ട്വിറ്ററിന് പകരം അവർക്ക് ഒരു ആപ്ലിക്കേഷനുണ്ട്, അതുപോലെ വാട്സാപ്പിന് പകരം അവരുടേതായ ആപ്ലിക്കേഷനുണ്ട്. അവരുടെ മിക്കവാറുമുള്ള കമ്മ്യൂണിക്കേഷനുകളൊക്കെ നടക്കുന്നത് ഇപ്പോൾ വിചാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അതുപോലെ ട്വിറ്ററിന് ബദലായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, ഇതിലെല്ലാം അവരുടെ കമ്മ്യൂണിക്കേഷൻസ് പൂർണ്ണമായി നടക്കുന്നതാണ്. ഈ ചൈനയുമായി ബന്ധപ്പെട്ട 90% ആളുകളും നമ്മുടെ ട്വിറ്ററിലില്ല. അവരുടെ സ്വന്തമായി അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ ചൈനീസ് ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആപ്ലിക്കേഷനിലാണ് അവരുള്ളതൊക്കെ. ട്വിറ്ററിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവർ എല്ലാ കാര്യത്തിലും ബദലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി. എന്നിട്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ആലോചിക്കണം. സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു, ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം, ഇത്രയും വലിയ മനുഷ്യ വിഭവശേഷിയുള്ള ഒരു രാജ്യം, വിവരസാങ്കേതിക വിദ്യയിൽ ഇത്രയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യം, ധാരാളം സ്റ്റാർട്ടപ്പ് കമ്പനികളുള്ള ഒരു രാജ്യം, നമ്മൾ എന്തുകൊണ്ട് ഈ ബദലിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചില്ല എന്നുള്ളത് തന്നെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഈ 59 ആപ്ലിക്കേഷനുകൾ നിരോധിച്ചത് കൊണ്ട് മാത്രം തീരുന്നതാണ് അല്ല എന്നുള്ളത് തന്നെ. ഈ 59 ആപ്ലിക്കേഷനുകളിൽ ജനപ്രിയ ആപ്ലിക്കേഷനുകളുണ്ട്. ആ ജനപ്രിയ ആപ്ലിക്കേഷനുകളിൽ അവയ്ക്ക് ബദൽ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ
ഒരുപാട് ഗൃഹപാഠം ചെയ്തതിന് ശേഷം ഇനിയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടും. കാരണം ഇവിടെയും ഗൃഹപാഠമില്ലാതെ ഒരു നിരോധനം വരുന്നു, ബദലുകളില്ലാതെയുള്ള നിരോധനം വരുന്നുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ആളുകൾക്ക് റിലയബിളായി എല്ലാ ആപ്ലിക്കേഷനുകളും ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ആളുകൾക്ക് റിലയബിളായി റീച്ച് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷനുകൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ നിരോധിക്കപ്പെട്ട പട്ടികയിലുള്ള പലതും സ്വീകരിക്കപ്പെട്ടത്. അത് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ടിക്ടോക്ക് നിരോധിക്കുന്നു, ഈ പ്രീ ഇൻസ്റ്റാൾഡ് MME പോലുള്ളവയുടെ കമ്മ്യൂണിറ്റി ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ ടിക്ടോക്കിൽ നിന്നും മീയിൽ നിന്നും വിവോയിൽ നിന്നും ഒക്കെ കോടിക്കണക്കിന് രൂപ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തുന്നു എന്നുള്ള വൈരുദ്ധ്യവുമുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ആ പണവും വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കണം, നമുക്ക് അവരുടെ ആപ്ലിക്കേഷനുകളും വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കണം. ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമ്മളതിനെ കാണുകയും വേണം.